സംസ്ഥാനത്ത് നടു റോഡിലെ സ്വർണ്ണ കവർച്ചകൾ തുടരുകയാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ കാറിടിച്ചു വീഴ്ത്തി 2 കിലോയോളം സ്വർണം കവർന്ന കേസിൽ പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിലാണ് 4 അംഗ കവർച്ചാ സംഘം എത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കൊടുവള്ളിയിലെ കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബൈജു അക്രമത്തിന് ഇരയായത്. സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കാറിൽ എത്തിയ 4 അംഗ സംഘം ഇടിച്ചു വീഴ്ത്തി സ്വർണം കവരുകയായിരുന്നു. 1.25 കോടി രൂപ വില മതിക്കുന്ന സ്വർണമാണ് മോഷണം പോയത്. ഇന്നലെ ഒരു വെള്ള വണ്ടി വന്ന് തട്ടിച്ച കയ്യിലുള്ള ബാഗ് എടുത്ത് കൊണ്ടുപോയി. ഈ മേഖല കേന്ദ്രീകരിച്ച് അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതിൽ ഭീതിയെന്ന് കൊടുവള്ളി ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ടി പി അബ്ദുൾ നാസർ. ഞങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കൊടുവള്ളിയിലൊക്കെ ഉള്ള സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടൗണും പരിസരവും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. കാരണം സ്വർണം കയ്യിലുണ്ടാവണമെന്നില്ല, ഇത് വരുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള നിലക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു കവറോ ഒരു പാക്കറ്റോ കയ്യിൽ കണ്ടാൽ തലക്കടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് CCTV കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. കാറിന്റെ ദൃശ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് സംഘം എത്തിയത്. അതിനാൽ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അക്രമികൾ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 24 കോഴിക്കോട്.